എന്തു പറ്റി മോനെ? അമ്മ അമ്മ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഇന്നലെ ഒരു കള്ളൻ ഇവിടെ കയറിട്ട് എന്റെ ബാഗും ബുക്കും എടുത്തോണ്ട് പോകുന്നതായിട്ട്. അയ്യോ, എന്നിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. ഇല്ല, ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഹാവോ, ഭാഗ്യം! ശരിക്കും പ്രാർത്ഥിച്ചിട്ട് കിടന്ന ഇങ്ങനെ ദുസ്വപ്നം ഒന്നും കാണില്ല. ഞാൻ ഇന്നലെ ശരിക്കും പ്രാർത്ഥിച്ചിട്ടാ കിടന്നത്, എന്നിട്ട് ഇതെങ്ങനെ സംഭവിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഏതായാലും ഇന്ന് ഞായറാഴ്ചയല്ലേ, പള്ളി പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. മിടുക്കൻ, പോയി വാ മോനെ. ഹാവോ, ഇവൻ നന്നായി തുടങ്ങുന്നതിന്റെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. എന്റെ കർത്താവേ, എപ്പ നോക്കിയാലും ഉള്ള പഠിത്താണല്ലോ. നീ ആ പെൺകൊച്ചിനെ നോക്ക്, എല്ലാ സബ്ജക്റ്റിലും ക്ലാസ്സിൽ ഫസ്റ്റാ. അവളെ നോക്കിയിരുന്നത് കൊണ്ടാ ഞാൻ എല്ലാത്തിനും പൊട്ടിയത്. എന്റെ കർത്താവേ, ഞാൻ എന്തോരം പ്രാർത്ഥിച്ചിട്ടാ കിടന്നത്, എന്നിട്ടും എന്തിനാ കർത്താവ് എന്നോട് ഈ ചതി ചെയ്തത്? ആന കൊടുത്താലും കർത്താവേ ആശ കൊടുക്കരുതായിരുന്നു. ആ ബുക്കും ബാഗും എന്റെ തലേന്നൊന്നും ഊരിക്കിട്ടാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? പറയൂ കർത്താവേ, പറയൂ. ആരുടെ ഫോണാ അടിഞ്ഞത്? പള്ളിയിൽ നിശബ്ദത പാലിക്കണമെന്ന് അറിയില്ലേ? ടിന്റുമോന്റെ ഫോണാണച്ചോ അടിഞ്ഞത്? ടിന്റു, നീ ഇങ്ങോട്ട് വരൂ. ഇന്ന് ടിന്റുവിന്റെ കാര്യം നോക്കാം. മോനെ, ടിന്റു ആ പാട്ടൊന്ന് ഇതിലേക്ക് കേറ്റിത്താ. അച്ചോ, അച്ചോ. ഏ, ആരാ വിളിച്ചത്? അച്ഛാ, അത് മോളിന്നാ വിളിച്ചത്. മോളി എന്നല്ല, അച്ചോ എന്ന് തന്നെയാ വിളിച്ചത്. എന്നെ അങ്ങനെ പറ്റിക്കാനൊന്ന് നോക്കണ്ട, എന്റെ ചെവിക്ക് ഒരു കുഴപ്പവുമില്ല, ശരിക്കും കേൾക്കാം. അയ്യോ അച്ഛാ, അത് മുകളിന്നാ വിളിച്ചത്. എന്റെ കർത്താവേ, നീ ഇത്ര പെട്ടെന്ന് എന്നെ മുകളിലേക്ക് വിളിച്ചല്ലോ. ഒരു 20 കൊല്ലം കൂടി എനിക്ക് സമയം തരണേ തമ്പുരാനെ. എന്റെ അച്ഛോ, അത് മുകളിലത്തെ നിലയെന്നാ വിളിക്കുന്നത്. ഏ, തോമാച്ചനായിരുന്നോ? എന്നതാടാ? ആ, ഞാൻ മുകളിലേക്ക് കയറി വരാം. മോനെ, നീ അച്ഛനെ കണ്ടോ? അപ്പോ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ, അച്ഛൻ മേലോട്ട് പോയില്ലേ. ഏ, എന്ത്? അയ്യോ അയ്യോ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും എന്റെ കർത്താവേ? നല്ല കരിമ്പ് പോലെ ഇരുന്ന അച്ഛനെ ഇത്രയും പെട്ടെന്ന് മേലോട്ട് വിളിച്ചല്ലോ. എന്റെ ഈശോ മിശിഹായേ. എന്നാ പറ്റിയ ഹോസേപ്പേ, എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? ഏ, അപ്പോ അച്ഛൻ മരിച്ചില്ലേ? ആ ചെക്കൻ പറഞ്ഞ അച്ഛൻ മുകളിലേക്ക് പോയെന്ന്. എടോ, പിന്നെ ഞാൻ മുകളിലില്ലാതെ താഴെയാണോടോ? എന്താ കാര്യം? ആ, ഞാൻ താഴേക്ക് വരാം. എന്താ ടിന്റുമോൻ ഇത്ര ലേറ്റ് ആയത്? ഞാനൊരു പ്രായമുള്ള ആളെ വഴിയിൽ വെച്ച് സഹായിച്ചതാ ടീച്ചർ, അതുകൊണ്ടാ ലേറ്റ് ആയത്. മിടുക്കൻ, കണ്ടില്ലേ, എല്ലാരും ഇങ്ങനെയാവണം. ആ, കേറിക്കോ. നമുക്ക് മുട്ട തരുന്ന ഒരു ജീവിയുടെ പേര് പറയൂ. കോഴി. വെരി ഗുഡ് ടിന്റുമോൻ. മുട്ടയിടാത്തതും പ്രസവിക്കാത്തതുമായ ഒരു ജീവിയുടെ പേര് പറയൂ. ആ മുട്ട. ആ, അത് പിന്നെ ഞാൻ എന്റെ അമ്മയുടെ അനിയത്തി. കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി, മുട്ടയിട്ടിട്ടുമില്ല, പ്രസവിച്ചിട്ടുമില്ല. ഏ, എന്ത്? ഒരു വസ്തു പഠിക്കാണ്ട് കൈ നീട്ട്. അയ്യോ, ഉഫ്. അടുത്ത ചോദ്യം. ഗാന്ധിജിയുടെ കഠിന പ്രയത്നം കൊണ്ട് ഓഗസ്റ്റ് 15 നമുക്ക് എന്ത് കിട്ടി? മുട്ടായി. മുട്ടായോ? ആ, എല്ലാ വർഷവും ഓഗസ്റ്റ് 15 സ്കൂളിൽ വന്നാൽ ടീച്ചർ മുട്ടായി തരാറില്ലേ? ഇവന് തൊല്ലിട്ടൊന്നും കാര്യമില്ല. പോയി അച്ഛനെ കൂട്ടി നാളെ വാ, എന്നിട്ട് ഇനി ഇങ്ങോട്ട് കേറിയാ മതി. എന്താ ടിന്റു നീ കണ്ണട വെച്ചിരിക്കുന്നത്? വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ആ, പിന്നെ അച്ഛാ, നാളെ ചെറിയൊരു പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്, അച്ഛൻ ഒന്ന് വരണം. ഏ, ചെറിയൊരു പാരന്റ്സ് മീറ്റിംഗോ? അതെന്താടാ പാരന്റ്സ് മീറ്റിംഗ് ഇത്രയങ്ങ് ചെറുതായി പോയത്? ഏ, അതു പിന്നെ ടീച്ചറും ഞാനും അച്ഛനും മാത്രം മതിയെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ വീണ്ടും നിന്നെ പുറത്താക്കിയല്ലേ? ഹോ, ഇവൻ എന്നാ കർത്താവേ ഒന്ന് നേരെയാവുക. അമ്മേ, വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും താ. മോനിരുന്നു, അമ്മ ഇപ്പൊ ചോറ് വിളമ്പാ. മോനെ, ഉപ്പേരി ഇടട്ടെ? ഇട്ടോ ഇട്ടോ. ചമ്മന്തി ഇടട്ടെ? ഇട്ടമ്മേ. ഇതൊക്കെ ഇപ്പൊ എത്ര ചോദിക്കാനുണ്ടോ? ടിന്റുമോൻ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. മോനെ, ഫാൻ ഇടട്ടെ? ഇട്ടോ ഇട്ടോ, ഈ പ്ലേറ്റിന്റെ തുഞ്ചത്തിട്ടോ. ആ, മതി മതി, ഇനി പോയി പഠിക്കാൻ നോക്ക്.
ഹോ, എപ്പോഴാണോ ഈ പഠിപ്പിൽ നിന്നൊരു മോചനം കിട്ടുക? അയ്യോ, ഞാൻ പൊയ്ക്കൊള്ളാമേ, എന്നെ ഒന്ന് ചേരുതേ, ഞാൻ പൊയ്ക്കൊള്ളാമേ. മര്യാദയ്ക്ക് എന്റെ ബുക്കും ബാഗും കൂടി എടുത്തോണ്ട് പോയിക്കോ, ഇല്ലേ ഞാൻ എല്ലാവരും വിളിച്ചുണർത്തു. What a world, the situation will be, he gonna make you smile. ഏ, ഇവൻ മരുന്ന് വാങ്ങിയില്ലേ? എടാ, നീ ടോണിക്കൊന്നും വാങ്ങിയില്ലേ? ഓഹോ, അപ്പോ ടോണിക്ക് മരുന്ന് വാങ്ങാനായിരുന്നോ എന്നെ രാവിലെ തന്നെ എണീപ്പിച്ച് പറഞ്ഞു വിട്ടത്? ആ കടക്കാരൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഈ ചതി പാടില്ലായിരുന്നു അമ്മേ, പാടില്ലായിരുന്നു. ഇവനെ കൊണ്ട് തോറ്റു. ശനിയാഴ്ചയും സ്കൂൾ ഉണ്ടായാ മതിയായിരുന്നു. ദേ, വേണ്ടേ, എന്റെ കാലിൽ ചെരിപ്പുണ്ട്. അതിനെന്റെ ഹൃദയം അമ്പലമൊന്നും അല്ല. ഇങ്ങ് കേറിപ്പോര്. എന്റെ ദൈവമേ, ഇവ വീണ്ടും വന്നോ? ഏറിപ്പോടിയാത്തേക്ക്, ഓടാവിടുന്ന്. അമ്മേ, അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ എന്നെ ദൈവത്തെ പോലെയാ കാണുന്നത്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ എപ്പോ അവിടെ പോയാലും ദൈവമേ നീ വന്നോ എന്ന് ചോദിക്കുന്നത് കേൾക്കാം. അമ്മേ അമ്മേ, എനിക്കൊരു 50 രൂപ വേണം. ഇന്ന് ട്യൂഷൻ കഴിഞ്ഞിട്ടേ എനിക്കൊരു സിനിമയ്ക്ക് പോവാനാ. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ സിനിമ കാണാനെന്നും പറഞ്ഞ് 50 രൂപ വാങ്ങിയത്? അത് ഞാൻ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയ സന്തോഷത്തിൽ ഫ്രണ്ട്സിന് ഒരു ട്രീറ്റ് കൊടുത്തതാ. ഏ, നിന്റെ റിസൾട്ട് വന്നോ? എത്രയാ മാർക്ക്? അത് 35. ഏ, 35? ഏത് സബ്ജക്റ്റിനാ ഇത്ര കിട്ടിയത്? അമ്മ പറ, ഞാനൊരു ക്ലൂ തരാം. ഞാൻ ട്യൂഷന് പോകാത്ത സബ്ജക്റ്റാണ്. മലയാളം അല്ല. പിന്നെ ഹിന്ദിയാണോ? ഹിന്ദിയും അല്ല. പിന്നെ ടോട്ടൽ? ടോട്ടലിൽ എനിക്ക് 35 മാർക്ക് കിട്ടി. പോയിക്കോണോ എന്റെ മുന്നീന്ന്. 5 സബ്ജക്റ്റിനും കൂടി 35 മാർക്ക്! ആരെങ്കിലും കേട്ടാൽ എന്ത് വിചാരിക്കും? അമ്മ തൽക്കാലം ആരോടും പറയണ്ട. ആരേലും കേട്ടാലേ ടീച്ചർക്കാ കണക്കേട്. ഏ, ടീച്ചർക്കോ? അതേന്നെ, ഞാൻ കോപ്പി അടിക്കാൻ നോക്കിയപ്പോ ടീച്ചർ സമ്മതിച്ചില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പൊ ടീച്ചർക്ക് അതിൽ കുറ്റബോധമുണ്ട്. നീ എന്നാടാ ഒന്ന് നന്നാവുന്നത്? ഞാൻ നന്നായി അമ്മേ. ഇന്നലെ ആ രാജേഷ് എന്നെ തല്ലിയിട്ട് ഞാൻ തിരിച്ചു തല്ലിയതുപോലുമില്ല. ഇനി തല്ലേ ഞാൻ അടിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മോൻ അടിക്കാനൊന്നും പോവണ്ട, മാഷിനോട് പറഞ്ഞാ മതി. ആ മാഷ് തന്നെ ഈ രാജേഷ്. മോനെ, നീ കുറച്ചുകൂടെ സീരിയസ് ആവണം. നിന്നെ ഞാനൊരു പള്ളിയിലച്ഛനാക്കാന്ന് നേർന്നതാ. ചതിച്ചല്ല അമ്മേ, എന്റെ മോനെ ഒരു പള്ളിയിലച്ഛനാക്കാമെന്ന് ഞാനും നേർന്നതാണ്ട്. മതി മതി, കളിച്ചിരിക്കാതെ ട്യൂഷന് പോകാൻ നോക്ക്. ഇല്ല, ഞാൻ പോവൂല. എടാ, നീ അമ്മ പറഞ്ഞ കേൾക്കൂല? അമ്മ പറഞ്ഞിട്ട് സിനിമ കാണാൻ തിലകം വരെ കേൾക്കുന്നില്ല. പിന്നല്ലേ ഞാൻ. ബസ് കേറുവാ നിക്കുവാ കുഞ്ഞെ. ബസ് കേറാനോ? എന്നാ റോഡിന്റെ നടു ചെന്ന് നിക്ക്, ബസ് നന്നായി കേറിക്കോളും. മോൻ കുട്ടിയല്ലേ, എനിക്ക് വയസ്സായി, എന്നെ ഒന്ന് സഹായിക്കണം. ഓ, അതിനെന്താ? ആ അടിയാൻ പിടിക്കാം. അയ്യോ, ചേട്ടാ, ചുമക്കുള്ള ഒരു മരുന്ന് വേണം. ടോണിക്കാണോ? ഏയ്, ടോണിക്കൊന്നും അല്ല, എന്റെ വല്യമ്മച്ചിക്കാ. എടാ കൊച്ചനെ, ചുമക്കുള്ള ടോണിക്ക് മരുന്നാണോ വേണ്ടതെന്ന്? ശടാ, ടോണിക്ക് മരുന്ന് വേണോന്ന് എന്നോടാണോ ചോദിക്കുന്നത്? എനിക്ക് മരുന്ന് വേണോന്ന് ചേട്ടൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് മരുന്ന് വേണമെന്ന്. അത് ചുമക്കുള്ള മരുന്ന് തന്നെ വേണമെന്നും, ഇനി ടോണിക്ക് മരുന്ന് വേണോന്ന് ചോദിച്ചാൽ ആ മതി മതി മതി, ഇതാ മരുന്ന്, ഇതാ കാശ്. ആ പിന്നെ ചേട്ടാ, വിസ്കുണ്ടാ? വിസ്കോ? ആ, പിന്നെ ഈ ജലദോഷമൊക്കെ വന്നാ പുരട്ടുന്ന വിസ്ക്. ഓ, വിക്സ്? ഇല്ല മോനെ, ഇവിടെ സ്റ്റോക്ക് തീർന്നു. എന്നാ പിന്നെ അതിർമാഞ്ചൻ ഉണ്ടോ, ഈ തലവേദനയ്ക്കൊക്കെ പുരട്ടുന്ന അതിർമാഞ്ചൻ? അത് ഈ ചെറുക്കന്റെ ഒരു കാര്യം മോനെ, അത് അതിർമാഞ്ചനല്ല, അതാണ് അതർമാൻ. അയ്യോ, അതർ പോയ രാവിലെ തന്നെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ആ വക സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. എടാ,
നിങ്ങളൊരു സംഭവം അറിഞ്ഞോ? ഞാനിന്നലെ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പുലി വന്നു. പുലിയെ കണ്ടത് ഞാൻ ഓടി ഒരു മരത്തിൽ കയറി. അപ്പൊ പുലി? പുലിയും മരത്തിൽ കയറി. അപ്പൊ ഞാൻ രണ്ടാമത്തെ കൊമ്പി കയറി. അപ്പൊ പുലി? ഞാൻ വേഗം മൂന്നാമത്തെ കൊമ്പി കയറി. അപ്പൊ പുലി? അല്ല അളിയ, ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, നീയൊക്കെ എന്റെ സൈഡോ അതോ പുലിയുടെ സൈഡോ? പുലി പുലി പുലി, ഇത് തന്നെ ചോദിക്കാനുള്ളൂ? ഒരു കഥ പറഞ്ഞിങ്ങനെ ഹരം പിടിച്ചു വരുവായിരുന്നു. ഞാൻ കൈ കാണിച്ചാ നീയൊന്നും വണ്ടി നിർത്തില്ല അല്ലടാ. അയ്യോ സാറേ, സാറിനോട് ഇതിൽ കയറാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാ ഞാൻ നിർത്താഞ്ഞത്. എന്തോ സാറിന് കൂടി കേറാൻ അടിച്ച് നിന്നെ കൊണ്ട് ഞാൻ ലജ്ജാവതി പഠിക്കും. സൈക്കിളിൽ ഒരാളി കൂടുതൽ കേറരുതെന്ന് അറിയില്ലടാ. എന്താടാ കവറില്? ചുമക്കുള്ള മരുന്നാ സാറേ. ടോണിക്കാണോ? ഇത് വലിയ പൊല്ലാപ്പായല്ലോ. ടോണിക്കൊന്നും അല്ല, ഇതെന്റെ വലിയ അമ്മച്ചിക്കാ. സാറേ എന്റെ അമ്മച്ചിയുടെ മരുന്ന്. നിന്റെ ഒരു മരുന്ന്, വീട്ടിൽ പോടാ. വൈഫിന് ചുമയാണെന്നും മരുന്ന് കൊണ്ടുവരണമെന്നും ഇപ്പൊ മെസ്സേജ് കിട്ടിയതേ ഉള്ളൂ. അത് കിട്ടി. ഒരു മെസ്സേജ് പോലും വന്നിട്ടില്ലല്ലോ. മെസ്സേജ് ഒക്കെ പിന്നെ നോക്കാം, നീ ഒന്ന് വേഗം ചെല്ല് മോനെ. നോക്കി പോണേ. ഈ ചെക്കൻ രാവിലെ തന്നെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. പോടാ പോടാ പോടാ. അതെ, അമ്മയാ പറഞ്ഞത് നോക്കിയിട്ട് പോണെന്ന്. ഹലോ, അതെ, ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്, പിന്നെ വിളിക്കാം. ഓക്കെ. എടാ ടിന്റു, നീ എങ്ങോട്ടാ? മരുന്നുകടയിലേക്കാ? വല്യമ്മച്ചിക്ക് ഭയങ്കര ചുമ, ഇപ്പം വടിയാവുന്നാ തോന്നുന്നേ. അങ്ങനെയൊന്നും പറയരുത് കുഞ്ഞാടെ. ദൈവം തമ്പുരാൻ മോളിന്ന് വിളിച്ചാൽ നമ്മളെല്ലാവരും പോണം മോനെ. ദൈവം തമ്പുരാൻ മോളിന്ന് വിളിച്ചാൽ മോളി മാത്രം പോയാ പോരെ അച്ചോ. ഈ അച്ഛന്റെ ഒരു കാര്യം. എടാ നിങ്ങൾ വരുന്നോ? നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അളിയ, നിന്റെ ക്ലാസ്സിലെ പെൺപിള്ളേരെല്ലാം പറയുന്നത് നിനക്ക് ഭയങ്കര ജാളിയാണെന്നാണല്ലോ. എപ്പോ നോക്കിയാലും പഠിത്തം മാത്രമാണെന്ന്. അത് ആരും മിണ്ടാൻ വന്നാലും ഞാൻ ഡോണ്ട് ഡിസ്റ്റർബ്, ഐ ആം സ്റ്റഡിങ് എന്ന് പറയും. അതെന്താടാ, ഒരിക്കലും കറക്കിയെടുക്കാൻ പാടില്ലായിരുന്നോ? ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല അളിയ, മലയാളം പറഞ്ഞാലേ 50 രൂപ ഫൈനാ. എവിടെടാ ഹെൽമെറ്റ്? അത് പിന്നെ സാർ, എനിക്ക് ഹെൽമെറ്റ് വെച്ചാ ചെവി കേക്കാൻ ബുദ്ധിമുട്ടാ, അതുകൊണ്ടാ വെക്കാത്തത്. ആഹാ, ആര് പറഞ്ഞു ഹെൽമെറ്റ് വെച്ചാ ചെവി കേൾക്കില്ല എന്ന്? ഹെൽമെറ്റ് വെച്ചാ നന്നായി ചെവി കേൾക്കാൻ പറ്റും. ഓ എങ്കി ഇന്ന് തന്നെ ഒരെണ്ണം വാങ്ങണം. എന്റെ മുത്തച്ഛനെ തീരെ ചെവി കേൾക്കില്ല, ഒരു ഹെൽമെറ്റ് വെച്ചാ അത് ശരിയാവുമെങ്കിൽ കാശ് എത്രയാ ലാഭം. ഡാടാ ഡാടാ, അഭ്യാസം ഈ ഭാസ്കര എസ്ഐയോടോ? ഒരു 100 രൂപ നിന്ന് പോടാ. ഓഹോ, ട്രിപ്പിൾ അടിച്ചിട്ട് അവന്റെ വരവ്. ഒരു 200 രൂപയ്ക്കുള്ള വകുപ്പുണ്ട്. ഓ, ഇപ്പൊ തന്നെ 3 പേരായി. ഇനിയിപ്പൊ അവനെ കൂടെ കേട്ടാനിട്ടാ. ടിന്റു, നീ ഇതിലെടുത്തോ?